രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് അന്ന് തന്നെ ടോൾ പ്ലാസയും സജ്ജമായിരുന്നു പക്ഷേ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് സംബന്ധിച്ച തീരുമാനം അന്ന് എടുത്തിരുന്നില്ല നിർമ്മാണം തുടങ്ങിയ സമയത്ത് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ചെലവിന്റെ പകുതി കേന്ദ്രവും പകുതി സംസ്ഥാനവും വഹിക്കാം എന്നതായിരുന്നു വ്യവസ്ഥ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ടോൾ ബൂത്തിന്റെ നിർമ്മാണവും പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച പ്രാദേശിക തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും ടോൾ പിരിവ് ഏർപ്പെടുത്താനാണ് നീക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ബൈപ്പാസിൻ്റെ ബാക്കി പണി തീർത്ത് മുഴുവിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി ഡയറക്ഷൻ വന്നു സ്ഥിതിക്കാണ് ഈ കൊല്ലം ബൈപ്പാസ് വരുന്നത് പോലും ആ വരുന്ന സമയത്ത് തന്നെ ഇവർ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ടോൾ പിരിച്ച് പൈസ അങ്ങോട്ട് മൊത്തവും തരാം എന്നിട്ട് പിന്നെ ബാക്കി വരുന്നത് ചെലവിന് വേണ്ടി നാൽപ്പത് ശതമാനം കുറച്ച് തരാമെന്നുള്ള എഗ്രിമെൻ്റ് റിട്ടേൺ എഗ്രിമെൻ്റ് ഇത് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് നോർത്തും നാഷണൽ ഹൈവേ കേരള സ്റ്റേറ്റ് അതുകൊണ്ട് ആവശ്യപ്പെടുന്നു ടോൾ ടോൾ പിരിച്ചു കൊടുക്കാൻ പിരിവ് ഉടൻ കാണിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കത്ത് നൽകിയിരുന്നു കരാറ് പ്രകാരം ടോൾ പിരിവ് നടത്തുവാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നടപടി ഉടൻ ഉണ്ടാവില്ല എന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ടോൾ പിരിവ് ആരംഭിക്കുവാനും നീക്കമുണ്ട് റിപ്പോർട്ടർ കൊല്ലം